ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബ് ഷോർട്സിൽ വന്ന ലേറ്റസ്റ്റ് രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം യൂട്യൂബിലെ ഷോർട്സിന് വളരെയധികം ഇപ്പൊ യൂട്യൂബ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ ലൈവ്, അതുപോലെ നമുക്ക് ഷോർട്സിൽ നിന്ന് ലോങ് വീഡിയോയിലേക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ, നമുക്ക് വ്യൂവേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ഷോർട്സ് വ്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. 10 മില്യൺ, 3 മില്യൺ എന്നുള്ളൊക്കെ ഒരു ക്രൈറ്റീരിയ വെച്ചു. അപ്പൊ ഇതുപോലെ യൂട്യൂബ് ഓരോ സമയത്തും ഷോർട്സ് കണ്ടന്റ് ചെയ്യുന്നവർക്കായിട്ട് നല്ല നല്ല അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട്. അതുപോലെ രണ്ട് അപ്ഡേറ്റ്, വളരെ നല്ല രണ്ട് അപ്ഡേറ്റുകളാണ് യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്സിന് വളരെയധികം പ്രാധാന്യം ഇപ്പൊ യൂട്യൂബ് നൽകുന്നുണ്ട്. യൂട്യൂബ് തന്നെ പറയുന്നത് ഏകദേശം 70 ബില്യൺ വ്യൂസ് ആണ് ഒരു ദിവസം ഷോർട്സിൽ യൂട്യൂബിന് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ യൂട്യൂബ് ഷോർട്സിൽ കൂടുതൽ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാറില്ല. ഇനി ആഡ് ചെയ്യുന്നത് തന്നെ നമുക്കതിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം നമ്മളതിൽ സെലക്ട് ചെയ്യാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമായിരുന്നു ഇതുവരെ നമുക്കുണ്ടായിരുന്നത്. ആ ഒരു ഷോർട്സിലെ ഏതെങ്കിലും ഒരു ഫ്രെയിം നമുക്ക് തംബ്നെയിലായിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത ശേഷവും നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. മാത്രമല്ല അതിൽ നമുക്ക് ഈ ഒരു ഫിൽട്ടർ ആഡ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും യൂട്യൂബ് നൽകുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വരുന്നതേ ഉള്ളൂ, ഈ ഒരു വരുന്ന ആഴ്ചയിൽ തന്നെ നമുക്കിത് കിട്ടിത്തുടങ്ങും. അപ്പൊ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. കാരണം ഷോർട്സിൽ ഇതുവരെ നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി മുതൽ നമുക്ക് അപ്ലോഡ് ചെയ്ത ശേഷവും പബ്ലിക് ആക്കിയ ശേഷവും നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല, അതിൽ തന്നെ നമുക്ക് ടെക്സ്റ്റും ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് നൽകുന്നുണ്ട്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. പലർക്കും ഷോർട്സിൽ വ്യൂസ് കുറയുന്നത് ഏറ്റവും അതിലെ ഏറ്റവും നല്ല മൊമെന്റ് അല്ലെങ്കിൽ അതിലെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വീഡിയോയുടെ ഒരു ഫിൽറ്ററൊക്കെ വരുന്നതോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഷോർട്സ് കണ്ടന്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളതെന്ന് പറയാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ്, അതും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. പലരും ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള വോയിസ് കൊടുക്കാനും ഭയങ്കരമായിട്ടും മടിയാണ്. ഷോർട്സ് എന്ന് മാത്രമല്ല ലോങ് വീഡിയോയിൽ പോലും പലർക്കും അവരുടെ വോയിസ് കൊടുക്കാനും ഭയങ്കര മടിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വാട്സപ്പിലൊക്കെ ഒരു വോയിസ് അയച്ചാൽ തന്നെ നമ്മൾ തന്നെ അത് കേട്ടിട്ട് അയ്യോ ഇത്രയും മോശമാണോ, എല്ലാവർക്കും ഉള്ള ഒരു ശീലമായിരിക്കും നമ്മളൊരു വോയിസ് അയച്ചിട്ട് നമ്മൾ തന്നെ അത് കേൾക്കുന്നത്. അപ്പോൾ ഒരു മോശം വോയിസ് ആണെന്ന് എല്ലാവരും പലരും സ്വയം തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം അങ്ങനെ മടി പിടിച്ചിട്ടൊക്കെ വോയിസ് കൊടുക്കാൻ മടിയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളത്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു ടെക്സ്റ്റിൻ്റെ ചിഹ്നം നമ്മൾ കാണാറുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ടെക്സ്റ്റ് വോയിസ് ആക്കി കൊടുക്കേണ്ടത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 രീതിയിലുള്ള വോയിസ് മോഡുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിലേതാണോ നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് ആ ഒരു വോയിസ് മോഡുലേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത വോയിസ് മോഡുലേഷനിൽ കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വോയിസിന് പകരം AI ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് വോയിസിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മുടെ ഷോർട്സ് ഒക്കെ ഒരു വേറെ രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് അപ്ഡേറ്റും ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അപ്ഡേറ്റ് ാണെന്ന് പറയാം. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.